നമസ്കാരം. ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നീക്കം ഇസ്രായേൽ സേന ശക്തമായി തുടരുകയാണ്. തുടർച്ചയായ വ്യോമാക്രമണങ്ങളിൽ ഒട്ടേറെ പേരാണ് കൊല്ലപ്പെടുന്നത്. ഇതിൽ ഹിസ്ബുള്ളയുടെ നിരവധി ഉന്നത നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇബ്രാഹിം കുബൈസി, നേരത്തെ ഇബ്രാഹിം അഖീൽ, അലി ഖരാഖി, ഫുവാദ് ഷുക്കർ, അങ്ങനെ ഹിസ്ബുള്ളയുടെ നേതൃനിരയെ തുടച്ച് നീക്കുകയാണ് ഇസ്രായേൽ. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാക്കൾ ആരൊക്കെയെന്നും പരിശോധിക്കാം നമുക്ക്. ഞാൻ ലിയോ. ലെബനോനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേനയുടെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. തുടർച്ചയായ ബോംബിംഗ് ഹിസ്ബുള്ളയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചില്ലറയല്ല. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾ എവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാണ് ഇസ്രായേൽ സേനയുടെ ബോംബിംഗ്. ആക്രമണം തുടരും എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സാധാരണക്കാർക്ക്, സിവിലിയന്മാർക്ക് രണ്ടാമത്തെ മുന്നറിയിപ്പ് സന്ദേശവും നൽകിയിരിക്കുകയാണിപ്പോൾ. ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും സാധാരണക്കാർ ഒഴിഞ്ഞു പോകണമെന്നും ആക്രമണം ഇസ്രായേൽ സേന തുടരും എന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നൽകിയ കുറിപ്പിലൂടെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. റോക്കറ്റുകളും മിസൈലുകളും സൂക്ഷിച്ചിരിക്കുന്ന വീടുകൾ തകർക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണം ഹിസ്ബുള്ളയുടെ തല അറുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിരീക്ഷകർ നടത്തുന്ന വിലയിരുത്തൽ. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിന് ഇതുവരെ ഇരയായ ഹിസ്ബുള്ള നേതാക്കളുടെ പട്ടിക നോക്കാം. ഇബ്രാഹിം ഖുബൈസി, ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മിസൈൽ വിഭാഗങ്ങളുടെ തലവൻ. ഇബ്രാഹിം ഖുബൈസിയാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ്, പ്രമുഖനായിട്ടുള്ള ഹിസ്ബുള്ള നേതാവ്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് സെപ്റ്റംബർ 24, ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഖുബൈസി കൊല്ലപ്പെട്ടത്. ദെഹിയെ ജില്ലയിലെ ഒരു 6-നില കെട്ടിടത്തിലാണ് ഖുബൈസി ഉണ്ടായിരുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഈ കെട്ടിടം തകർക്കുകയും ഖുബൈസി കൊല്ലപ്പെടുകയും ചെയ്തു. ഇവിടെ ഹിസ്ബുള്ള ആയുധങ്ങളും ശേഖരിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഖുബൈസിയുടെ മരണം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചു. വർഷങ്ങളായി ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളുടെ എല്ലാം ഉത്തരവാദി ഖുബൈസി ആയിരുന്നു എന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. മിസൈൽ സാങ്കേതികത സംബന്ധിച്ച് ഖുബൈസിക്ക് നല്ല അറിവാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളുമായി ഇയാൾക്ക് അടുത്ത ബന്ധവുമുണ്ടായിരുന്നു. ഇസ്രായേൽ സേന നൽകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1980കളിലാണ് ഖുബൈസി ഹിസ്ബുള്ളയുടെ ഭാഗമാകുന്നത്. ബദർ മേഖലയുടെ തലവൻ എന്ന നിലയിൽ ഉൾപ്പെടെ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഇയാൾ വഹിച്ചിട്ടുണ്ട്. 2000 മൗണ്ട് ഡോവിൽ നിന്നും 3 ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയി വധിച്ചത് ഖുബൈസിയുടെ ആസൂത്രണത്തിലായിരുന്നു എന്നാണ് ഇസ്രായേൽ സേനയുടെ രേഖകൾ പറയുന്നത്. ഇവരുടെ മൃതദേഹങ്ങൾ 2004 ഇസ്രായേലിന് കൈമാറിയത്. ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസ്റല്ലയെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരവും അടുത്തിടെ ഇബ്രാഹിം ഖുബൈസിക്ക് ലഭിച്ചിരുന്നു. അത്രയും ഉന്നതമായ പദവിയും അധികാരവും ഉണ്ടായിരുന്ന ഇബ്രാഹിം ഖുബൈസിയുടെ വധം ഹിസ്ബുള്ളയ്ക്ക് വൻ പ്രഹരമാണ് ഏൽപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. അലി ഖരാഖിയാണ് കൊല്ലപ്പെട്ട മറ്റൊരു ഹിസ്ബുള്ള ഉന്നതൻ. സെപ്റ്റംബർ 23 തിങ്കളാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലാണ് അലി ഖരാഖി കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ തെക്കൻ മേഖലാ കമാൻഡറായിരുന്നു ഖരാഖി. ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക വിഭാഗമായ ജിഹാദ് കൗൺസിലിലും അംഗമായിരുന്നു. അലി ഖരാഖി കൊല്ലപ്പെട്ടതായി ലബനീസ് ഉദ്യോഗസ്ഥർ പറയുമ്പോഴും ഹിസ്ബുള്ള ഇത് പക്ഷേ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട ഖരാഖിയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഇബ്രാഹിം അഖീൽ ആണ് കൊല്ലപ്പെട്ട മറ്റൊരു ഹിസ്ബുള്ള ഉന്നതൻ. ലബനോനെയും ഹിസ്ബുള്ളയെയും നടുക്കിയ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് സെപ്റ്റംബർ 20 ഇബ്രാഹിം അഖീൽ കൊല്ലപ്പെട്ടത്. ബെയ്റൂട്ടിലെ ഒരു താമസ സമുച്ചയത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇബ്രാഹിം അഖീലും ഹിസ്ബുള്ളയുടെ 2 ഉന്നത കമാൻഡർമാരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ ഉന്നത സേനാവിഭാഗമായ റാഡ്വാൻ ഫോഴ്സിലെ മുതിർന്ന നേതാവായിരുന്നു 62-കാരനായ ഇബ്രാഹിം അഖീൽ. നിരവധി ഇസ്രായേലികളുടെയും അമേരിക്കക്കാരുടെയും ഫ്രഞ്ച് പൗരന്മാരുടെയും ലെബനോൻകാരുടെയും ഒക്കെ തന്നെ ചോര പുരണ്ട കൈകളാണ് ഖലീലിൻ്റേത് എന്നാണ് ഇസ്രായേൽ സേന പ്രതികരിച്ചത്. ഹിസ്ബുള്ള സായുധ സേനയുടെ കമാൻഡറായിരുന്ന ഫുവാദ് ഷുക്കറിൻ്റെ വധത്തിന് പിന്നാലെ അഖീലിനെ സേനയുടെ രണ്ടാമനായി നിയമിച്ചിരുന്നു. 1980കളിൽ ഹിസ്ബുള്ളയിൽ അംഗമായ അഖീൽ സംഘടനയുടെ അണിയറ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയോ പ്രസ്താവനകൾ നടത്തുകയോ ചെയ്യാതിരുന്ന ഇയാൾ ആക്രമണങ്ങളുടെ ആസൂത്രണമാണ് നടത്തിയിരുന്നത്.
അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്ന ഇബ്രാഹിം അഖീൽ അവരുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. 1980s ബെയ്റൂട്ടിലെ US എംബസി ബോംബാക്രമണത്തിൽ അഖീലിന് പങ്കുണ്ട് എന്ന് അമേരിക്ക കരുതുന്നു. 63 പേരാണ് 1980s നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1983 ബെയ്റൂട്ടിലെ US നാവികസേന ബാരക്കിന് നേരെ നടന്ന ആക്രമണവും ഇയാൾ ആസൂത്രണം ചെയ്തു എന്നാണ് വിവരം. 241 അമേരിക്കൻ സൈനികരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1980s അമേരിക്കക്കാരെയും ജർമ്മൻകാരെയും ബന്ദിയാക്കിയതിന് പിന്നിലും അഖീൽ ആയിരുന്നു എന്നാണ് അമേരിക്കൻ രേഖകൾ പറയുന്നത്. അഖീലിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് $700,000 അമേരിക്ക ഇനാം പ്രഖ്യാപിച്ചിരുന്നത്. അഖീലിൻ്റെ മരണം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ജിഹാദി നേതാക്കളിൽ ഒരാൾ ആയിരുന്നു അഖീൽ. അഖീൽ മഹാനായ രക്തസാക്ഷിയാണ് എന്നും ഹിസ്ബുള്ള പ്രതികരിച്ചു. ഹിസ്ബുള്ള സേനയുടെ പരിശീലന വിഭാഗം തലവനും റാഡ്വാൻ ഫോഴ്സ് മുൻ കമാൻഡറുമായ അഹമ്മദ് വഹ്ബിയും ബെയ്റൂട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾക്ക് മുൻപ് ജൂലൈയിൽ ഹിസ്ബുള്ളയുടെ വളരെ ഉന്നതനായ നേതാവ് ഫുവാദ് ഷുക്കറിനെ ഇസ്രായേൽ സേന വധിച്ചിരുന്നു. അത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അടുത്തിടെ ലഭിച്ച അല്ലെങ്കിൽ അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ്. ഇസ്രായേലിന് നേരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായി നടത്തിയ ആക്രമണത്തിലാണ് ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടത്. കൃത്യമായി നടത്തിയ മിസൈൽ ആക്രമണം ലോകത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ചയായി. ഷുക്കറിൻ്റെ ഓഫീസും താമസ ഫ്ലാറ്റും ഉണ്ടായിരുന്ന കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. 2nd floor ഓഫീസിൽ ഉണ്ടായിരുന്ന ഷുക്കറിന് ഒരു ഫോൺ കോൾ വന്നു. ഫോണുമായി 7th floor ഫ്ളാറ്റിൽ എത്തിയപ്പോഴാണ് മിസൈൽ പതിച്ചത് എന്നുമാണ് റിപ്പോർട്ട് വരുന്നത്. അതായത് ഇരയെ തങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ എത്തിച്ച് ആക്രമിക്കുകയായിരുന്നു ഇസ്രായേൽ സേന. ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അൽഹജ് മൗസീൻ എന്നും അറിയപ്പെടുന്ന ഷുക്കർ. ഹിസ്ബുള്ള മേധാവി സയ്യദ് ഹസൻ നസ്റുള്ളയുടെ വലങ്കയായിരുന്നു ഫുവാദ് ഷുക്കർ. നവീനമായ മിസൈലുകളും ലോങ് റേഞ്ച് റോക്കറ്റുകളും പൈലറ്റില്ലാ വിമാനങ്ങളും ഹിസ്ബുള്ളയ്ക്ക് ലഭ്യമാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ശക്തി ഷുക്കർ ആണ് എന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിന് പുറമെ അമേരിക്കയുടെയും മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉള്ള ആളാണ് ഷുക്കർ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആളാണ് ഷുക്കർ. 1983 ബെയ്റൂട്ടിലെ അമേരിക്കൻ നാവിക ക്യാമ്പ് ആക്രമിച്ച് 241 അമേരിക്കൻ സൈനികരെ വധിച്ച കേസിലാണ് അമേരിക്ക ഇയാളെ തിരഞ്ഞിരുന്നത്. അത് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുണ്ടായ ഏറ്റവും വലിയ ആൾനാശമുണ്ടായ ഒരു ആക്രമണമായിരുന്നു. $3 million ഷുക്കറിൻ്റെ തലയ്ക്ക് അമേരിക്ക വിലയിട്ടിരുന്നത്. ഹിസ്ബുള്ളയുടെ മറ്റ് പല കമാൻഡർമാരെയും വധിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. നസർ പ്രാദേശിക ഡിവിഷൻ കമാൻഡറായിരുന്ന താലിബ് അബ്ദുള്ള, അസീസ് പ്രാദേശിക ഡിവിഷൻ കമാൻഡറായിരുന്ന മുഹമ്മദ് നാസ്തർ തുടങ്ങിയ നേതാക്കളെയും ഇസ്രായേൽ സേന വധിച്ചിട്ടുണ്ട്. ഈ വർഷം January 8 ഹിസ്ബുള്ള ഉപസൈനിക മേധാവിയായിരുന്ന വിസാം അൽ താവി കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ആധുനിക സാങ്കേതികവിദ്യ, നവീന ആയുധങ്ങൾ, ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എന്നിവ ഇസ്രായേലിൻ്റെ കരുത്താണ്. അതായത് വിവരം ശേഖരണവും ആസൂത്രണവും ആക്രമണവും ഒപ്പം പ്രതിരോധവും ഏറ്റവും മികച്ച രീതിയിൽ നടത്തുവാൻ ഇസ്രായേലിന് കഴിയുന്നു. ഇത് ഹമാസിനെയും ഹിസ്ബുള്ളയെയും പോലുള്ള സംഘടനകൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്.